നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ നിർണായക നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പി സി ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയത്. റെയ്ഡിനിടെ ക്രൈംബ്രാഞ്ച് സംഘത്തോട് തർക്കിച്ച് ഷോൺ ജോർജ്. വീട്ടിലെ മുഴുവൻ ഫോണുകളും വേണമെന്ന് റെയ്ഡിനിടെ ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ ഫോൺ നൽകാനാവില്ലെന്ന് ഷോൺ അറിയിച്ചതാണ് തർക്കത്തിന് കാരണമായത്. കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഷോൺ ജോർജിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഷോൺ ജോർജ് എന്നുള്ള ഫോൺ കോൺടാക്റ്റിൽ നിന്നാണ് അനൂപിന്റെ ഫോണിലേക്ക് എത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. കോട്ടയം ക്രൈംബ്രാഞ്ച് DYSP അമ്പിളിക്കുട്ടൻ, തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. രാവിലെ 9 മണിയോടെയാണ് പരിശോധന ആരംഭിച്ചത്. ഷോൺ ജോർജിന്റെ അടക്കം ഫോണുകൾ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ ദിലീപിന് അനുകൂലമായി സംസാരിക്കുന്ന വ്യക്തിയാണ് പി സി ജോർജ്. നിരവധി തവണ പി സി ജോർജ് അതിജീവിതയെ അധിക്ഷേപിക്കുകയും ഉണ്ടായിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ അടക്കം ഫോണുകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു. ഈ ഫോണിൽ നിന്നും ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ദിലീപിനെ പൂട്ടണം എന്ന പേരിലുള്ളതായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ്. മഞ്ജു വാര്യർ മുതൽ IGB സന്ധ്യ അടക്കമുള്ളവരുടെ പേരുകൾ ഉപയോഗിച്ച് വ്യാജമായി നിർമ്മിച്ചതാണ് ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അനൂപിന്റെ ഫോണിലേക്ക് ആ സ്ക്രീൻഷോട്ട് എത്തിയത് ഷോൺ ജോർജിന്റെ ഫോണിൽ നിന്നാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷോൺ ജോർജിന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം യൂണിറ്റിന്റെ ഈ പരിശോധന. ഈരാറ്റുപേട്ടയിലെ ഈ വീട്ടിൽ തന്നെയാണ് പി സി ജോർജും താമസിക്കുന്നത്. നടിക്കെതിരെ നടന്ന വ്യാജ സൈബർ പ്രചാരണത്തിന്റെ കൂടുതൽ തെളിവുകൾക്കായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലായിരുന്നു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത്. സിനിമാ രംഗത്തുള്ളവരും പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും അടക്കമുള്ളവരുടെ പേരുകൾ ഇതിനായി ഉപയോഗിച്ചു. മഞ്ജു വാര്യർ, ആഷിഖ് അബു, ബൈജു കൊട്ടാരക്കര, ലിബർട്ടി ബഷീർ, TB മിനി, നേരത്തെ നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ചിരുന്ന ബി സന്ധ്യ എന്നിവരുടെ പേരുകൾ വ്യാജ സ്ക്രീൻഷോട്ടിലുണ്ട്. കൂടാതെ മാധ്യമ പ്രവർത്തകരായ പ്രമോദ് രാമൻ, MV നികേഷ് കുമാർ, സ്മൃതി പരുത്തിക്കാട് എന്നീ മാധ്യമ പ്രവർത്തകരുടെ പേരുകളും വ്യാജ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുന്നു എന്ന് ആരോപിച്ച സംവിധായകൻ ബൈജു കൊട്ടാരക്കര കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ബൈജു കൊട്ടാരക്കരയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം മഞ്ജു വാര്യരെ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചിരുന്നുവെങ്കിലും താരം ഹാജരായിരുന്നില്ല. ആലപ്പി അഷ്റഫിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിരുന്നു. ദിലീപിന്റെ PR ഗ്രൂപ്പാണ് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചാരണത്തിന് പിന്നിലെന്ന് ആലപ്പി അഷ്റഫും ആരോപിച്ചിരുന്നു. PR ഗ്രൂപ്പിലുള്ളവരുടെ നമ്പറുകൾ ഉപയോഗിച്ചാണ് വ്യാജ ഗ്രൂപ്പ് നിർമ്മിച്ചതെന്നും ആലപ്പി അഷ്റഫ് ആരോപിക്കുകയുണ്ടായി. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.